അപ്പോൾ പ്രസാൻ പ്ലേയുടെ പുതിയൊരു വീഡിയോ ആണ്. നമ്മളിന്ന് നോക്കുന്നതൊരു എങ്ങനെയാണ് റൂബിക്സ് ക്യൂബ് ഫിക്സ് ചെയ്യുക. അപ്പോൾ നമ്മുടെ പലരെയും എന്നല്ല എല്ലാവരും തന്നെ ഒരു വലിയ ആഗ്രഹമായിരുന്നു ഒരു റൂബിക്സ് ക്യൂബ് പ്രാവശ്യം ഫിക്സ് ചെയ്യുക എന്നുള്ളത്. അതിനുവേണ്ടി നമ്മൾ പല പ്രാവശ്യം ശ്രമിച്ചിട്ടുണ്ട്. ഞാനും ഒരുപാട് ശ്രമിച്ചിട്ടുണ്ട്. പിന്നെയാണ് ഇതിൻ്റെ കാര്യങ്ങൾ മനസ്സിലായപ്പോഴാണ് ഇത് ഇത്രേ ഉള്ളൂ എന്നൊരു ചിന്ത എനിക്ക് വന്നത്. അപ്പോൾ നമുക്ക് ഇതെങ്ങനെയാണ് ഇത്ര പെട്ടെന്നൊന്ന് ഫിക്സ് ചെയ്യുന്നതെന്ന് നമുക്ക് നോക്കാം. ഞാൻ ജസ്റ്റ് ഇതൊന്ന് തിരിച്ചൊന്ന് ഇതാക്കണം. ഓക്കെ, നമ്മളൊരു ജസ്റ്റ് ഒന്ന് എല്ലാം ഡിഫറെൻ്റ് ആക്കി ഇനി നമുക്കിത് എങ്ങനെയാണ് ചെയ്യേണ്ടത് നോക്കാം. അപ്പം ഇത് തുടങ്ങുന്നതിന് മുമ്പ് നമുക്കൊരു ചെറിയ കാര്യം പഠിക്കണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ ഓരോ ഫേസും ഏതൊക്കെയാണെന്ന് പഠിക്കാം. അതിനൊരു പേരുകളുണ്ട്. ഫസ്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ഇപ്പോൾ നമ്മളിങ്ങനെ പിടിക്കണം. ഇപ്പോൾ ഞാൻ ക്യാമറയുടെ ഫേസ് പിടിക്കണം. ഈ ഭാഗം ഫേസാണ്, ഈ ഭാഗം അപ്പർ, ഇത് റൈറ്റ്, ഇത് ലെഫ്റ്റ്, ഇത് ബാക്ക്. ഇതാണ്, ഇത്രയും ഭാഗമാണ് നമുക്ക് ചിന്തിക്കാനുള്ളത്. ഇത് വെച്ചിട്ടാണ് നമ്മൾ ഓരോ കാര്യങ്ങളും മൂവ് ചെയ്യുന്നത്. അപ്പോൾ കുറച്ച് സെക്കൻഡ് സ്റ്റേജിലേക്ക് വരുമ്പോൾ നമുക്ക് കുറച്ച് ഇക്വേഷൻസ് ഉണ്ട്. അപ്പോൾ അത് വെച്ച് നമുക്ക് എങ്ങനെ ചെയ്യാമെന്നുള്ളതാണ് നമ്മൾ നോക്കുന്നത്. അപ്പോൾ ഫസ്റ്റ് കേസിൽ നമ്മൾ ഇക്വേഷൻസ് നോക്കുന്നില്ല. നമ്മൾ ആദ്യം കുറച്ച് കളറുകൾ സെറ്റാക്കുന്നു. അതായത് മുകളിൽ ഭാഗത്തെ കളറുകൾ നമ്മൾ റെഡിയാക്കുന്നു. അത് നമ്മൾ ജസ്റ്റ് നമ്മൾ ലോജിക്ക് വെച്ചിട്ടാണ് ചെയ്യുന്നത്. ഞാൻ കാണിച്ചത് എങ്ങനെയാണ്. അപ്പോൾ ആദ്യം നമ്മൾ ഏതെങ്കിലും ഒരു ഭാഗം എടുക്കാം. ഞാൻ യെല്ലോ കളർ എടുത്തു. ഈ യെല്ലോ കളറാണ് ഞാനിവിടെ എല്ലാം ആക്കാൻ പോകുന്നത്. അപ്പോൾ അങ്ങനെ ആക്കണമെന്നുണ്ടെങ്കിൽ ഇവിടെ മാത്രം യെല്ലോ ആക്കിയാൽ പോരാ. മീൻസ് ഇവിടെ മാത്രം സെയിം കളറാക്കിയാൽ പോരാ. നമുക്ക് ഇപ്പോൾ ഇവിടെ ഏതെങ്കിലും ഒരു യെല്ലോ കൊണ്ട് വച്ചിട്ട് കാര്യമില്ല. അപ്പം ഇവിടെ ബ്ലൂവും യെല്ലോയും കൂടെ ഉള്ളൊരു പീസുണ്ട്. അത് നമ്മൾ ഇവിടെ കൊണ്ടുവയ്ക്കണം എങ്കിൽ ഇത് കറക്റ്റ് ആവും. അല്ലാതെ നമ്മൾ ഏതെങ്കിലും ഒരു യെല്ലോ കൊണ്ട് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ കറക്റ്റ് ആവും, പക്ഷേ ഇവിടെ ഒന്നും കറക്റ്റ് ആവില്ല. അപ്പം നമ്മൾ ചെയ്യുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ യെല്ലോയും ബ്ലൂവും ഉള്ള ഒരു കട്ട, ഒറ്റയ്ക്കൊരു കട്ടേ അതിനകത്തുണ്ടാവുള്ളൂ. യെല്ലോയും ബ്ലൂവും ഇങ്ങനെ വരുന്ന ഒരു കട്ടേ ഉണ്ടാവുള്ളൂ. നമ്മൾ അവിടെ നോക്കുന്നു. ഒരു കാരണവശാലും നമ്മളിത് മാറിപ്പോലെ നമ്മൾ ഇവിടെ യെല്ലോ ആണ് ഇപ്പോൾ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ യെല്ലോയും ഗ്രീനും, സോറി, യെല്ലോയും ബ്ലൂവും കൂടെ ഉള്ളത് ഇവിടെ ഉണ്ട്. അപ്പോൾ നമ്മളവിടെ കൊണ്ടുവരികയാണ്. പക്ഷേ ഒരു പ്രശ്നം വന്നിട്ടുണ്ടെങ്കിൽ യെല്ലോയും ബ്ലൂവും വന്നു, പക്ഷേ ഇത് നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറിയാണ് നടക്കുന്നത്. ഇവിടെ യെല്ലോയും ഇവിടെ ബ്ലൂവും വന്നു. അപ്പോൾ അതിനെ മാറ്റാനായിട്ട് നമ്മൾ ഇതിൻ്റെ അടിയിലേക്ക് പോയി കണ്ടോ, ജസ്റ്റ് ഒന്ന് സ്ക്രോൾ ചെയ്തു, എന്നിട്ട് അതിനെ അങ്ങോട്ട് മാറ്റി തിരിച്ച് ആ കളർ ഇവിടെ വന്നിട്ട് മുകളിലേക്ക് കയറ്റി. അപ്പോൾ നമുക്കിവിടെ ഒരു ഇത് കിട്ടി. ഇത് രണ്ടും ശരിയായി, യെല്ലോയും ശരിയായി. ദെൻ നമുക്ക് വരാനുള്ളത് യെല്ലോയും ഓറഞ്ചും ആണ്. യെല്ലോയും ഓറഞ്ചുമായിട്ടുള്ള എവിടെയും ഉണ്ടോ നോക്കാം. യെല്ലോയും ഓറഞ്ചുമായിട്ടുള്ള ഇവിടെ ഉണ്ട്. അപ്പോൾ നമ്മളതിനെ യെല്ലോയും ഓറഞ്ചും പഴയ പോലെയാണ് നമ്മൾ ചെയ്ത് നോക്കി, പക്ഷേ അത് നടക്കുന്നില്ല. അപ്പോൾ എന്ത് ചെയ്യുന്ന വെച്ച് കഴിഞ്ഞാൽ ജസ്റ്റ് ഇത് നേരെ താഴത്തേക്ക് വിട്ടു. ഇതിപ്പോൾ യെല്ലോയും ഗ്രീനും താഴെയാണ്. എന്നിട്ട് ഇതിനെ ലെഫ്റ്റ് സൈഡിലേക്ക് തിരിച്ചു, എന്നിട്ട് ഇത് താഴത്തേക്ക് കൊണ്ടുവന്നു, തിരിച്ചു കൊണ്ടുവന്നു. കണ്ടോ, ഇപ്പോൾ നമുക്ക് ഇവിടെ ഓറഞ്ച് ശരിയായി, യെല്ലോ ശരിയായി, ബ്ലൂ മാറിയിട്ടില്ല. ദെൻ വന്നത് യെല്ലോയും ഗ്രീനുമാണ്. യെല്ലോയും ഗ്രീനും താഴെ തന്നെയുണ്ട്. അപ്പോൾ നമ്മൾ ജസ്റ്റ് ഇതിനെ കറക്കി വിട്ടിട്ടുണ്ടെങ്കിൽ പഴയ പോലെ തന്നെ സെയിം. അപ്പോൾ നമ്മൾ താഴത്തേക്ക് വരുന്നു, ലെഫ്റ്റ് കൊണ്ടുപോകുന്നു, സെൻറ്റർ മാത്രം താഴ്ത്തേക്ക് കൊണ്ടുവരുന്നു, ഈ താഴ്ത്തും തിരിക്കുന്നു. അപ്പോൾ നമുക്ക് ഇത്രയും ഭാഗം ശരിയായി, ഇനി ഇത് ശരിയായി. ഇനി നമുക്ക് വേണ്ടത് യെല്ലോയും റെഡുമാണ്. ഇതിപ്പോൾ യെല്ലോയും റെഡ് നമുക്ക് ഇങ്ങനെ തന്നെ കിടപ്പുണ്ട്. അപ്പോൾ നമുക്ക് നേരെ കൊണ്ട് വെച്ചാൽ മതി, ഇല്ലെങ്കിൽ ഞാൻ ആദ്യം പറഞ്ഞ പോലെ തന്നെ ചെയ്യണം. പിന്നെ നമുക്ക് ചെയ്യാനുള്ളതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ബാക്കി കോർണറുകൾ ശരിയാക്കുക. ഇവിടെ നമുക്ക് രണ്ടെണ്ണം നോക്കിയാൽ മതിയായിരുന്നു, പക്ഷേ കോർണറിൻ്റെ കേസ് വരുമ്പോൾ നമുക്ക് ഒന്ന് രണ്ട് മൂന്ന് കളേഴ്സ് ഉണ്ട്. അപ്പോൾ അത് മൂന്ന് കളറും എല്ലാ മൂലയിലും സെയിം ആയിരിക്കും. അതായത് ഇപ്പോൾ ഇവിടെ വരേണ്ട കട്ടാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൽ ഈ ഭാഗം യെല്ലോ ആയിരിക്കണം, ഈ ഭാഗം റെഡ് ആയിരിക്കണം, ഈ ഭാഗം ഗ്രീൻ ആയിരിക്കണം. അതുപോലെ എല്ലാ വശവും.
അപ്പോൾ ഏതെങ്കിലും കൊണ്ട് വെച്ചിട്ട് കാര്യമില്ല. അപ്പോൾ നമ്മൾ നോക്കുകയാണ്, യെല്ലോ, റെഡ്, ഗ്രീൻ. യെല്ലോ, റെഡ്, ഗ്രീൻ. യെല്ലോ, റെഡ്, ഗ്രീൻ. ഇത് വന്നു. ഇതിനെയാണ് നമ്മൾ ഇവിടെ കൊണ്ടുവരേണ്ടത്. അപ്പോൾ അതിനെ നമുക്ക് ഇവിടുന്ന് ഇവിടെ കൊണ്ടുവരാം. നമ്മൾ ജസ്റ്റ് താഴത്തേക്ക് തിരിച്ചു, അടിയിൽ നിന്ന് കറക്കി അതിൻ്റെ അടി കൊണ്ടുവന്നു. അപ്പോൾ തിരിച്ച് ഇവിടെ വയ്ക്കാൻ മറക്കരുത്, കാരണം ഇത് നമ്മൾ റെഡിയാക്കി വെച്ചേക്കുന്നതാണ്. അപ്പോൾ യെല്ലോ, ഗ്രീൻ, റെഡ് ഇവിടെ വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കത് വേണ്ടത് ഇവിടെ തന്നെയാണ്. പക്ഷേ അതിനെ നേരെ മുകളിലേക്ക് കയറ്റിയാൽ മതി. ഇനി ജസ്റ്റ് താഴത്തേക്ക് ഇറക്കുന്നു, ഞാൻ ഒന്നുകൂടെ കാണിച്ചു തരാം. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ യെല്ലോ ഇവിടെ എത്തിയിട്ടുണ്ടെങ്കിൽ ഓറഞ്ച് ഇവിടെ വരും, ബ്ലൂ ഇവിടെ വരും. അപ്പോൾ നമ്മളിത് ഈ ഒരു ഇത് ഫിക്സ് ആവും. അപ്പോൾ ഇത് എങ്ങനെ മുകളിലേക്ക് എത്തിക്കുമെന്ന് നോക്കാം. നമ്മൾ ജസ്റ്റ് മുകളിലേക്ക് എത്തിക്കഴിഞ്ഞാൽ ഇവിടെ മാറിപ്പോവും. അപ്പോൾ അത് എന്ത് ചെയ്യുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് ഇനി ഒന്ന് റൈറ്റ് സൈഡിലേക്ക് തിരിക്കുക, എന്നിട്ട് ഇതിന് താഴത്തേക്ക് എത്തിക്കുക. എന്നിട്ട് ഇവിടെ എത്തുമ്പോഴത്തേക്കും നമ്മൾ അവിടെ പോയ സാധനം ഇവിടെ വരും, പിന്നെ ഇതിന് മുകളിലേക്ക് ഇട്ടാൽ. അപ്പോൾ നോക്കി, ബ്ലൂവും ഓറഞ്ചും യെല്ലോയും കറക്റ്റ്. അതുപോലെ നമ്മൾ ബാക്കിയുള്ള സൈഡുകളൊക്കെ റെഡിയാക്കാം. അപ്പോൾ ഇത് നോക്കുക, യെല്ലോ, ബ്ലൂ, റെഡ്. യെല്ലോയും ബ്ലൂവും റെഡും ഉള്ള ഒരു കട്ട ഉണ്ടാവും, അതെവിടെയാണ് നോക്കാം. യെല്ലോ, ബ്ലൂ, റെഡ്, അതിവിടെയാണ്. അങ്ങനെ നമുക്ക് ഇവിടെ എത്തിക്കണം. ജസ്റ്റ് താഴത്തേക്ക് എത്തുന്നു, കറക്കുന്നു, തിരിച്ചാക്കുന്നു. ഇപ്പോൾ നമ്മുടെ താഴത്ത് എത്തിയിട്ടുണ്ട്. നമ്മൾ പഴയ പോലെ ചെയ്തതുപോലെ തന്നെ ഇത് ജസ്റ്റ് ഒന്ന് റൈറ്റിലേക്ക് തിരിക്കുന്നു, താഴേക്ക് എത്തിക്കുന്നു, തിരിച്ചെത്തിക്കുന്നു. അപ്പോൾ ഈ സൈഡ് ശരി, നമ്മൾ രണ്ട് സൈഡ് ശരി. ഇനി വരുന്നത് യെല്ലോയും റെഡും ഗ്രീനും ആണുള്ളത്. അപ്പോൾ അത് റെഡിയാക്കണമെങ്കിൽ നമ്മൾ നോക്കണം യെല്ലോയും റെഡും ഗ്രീനും ഉള്ള കട്ട എവിടെയാണ്. യെല്ലോ, ഗ്രീൻ, റെഡ് നമ്മൾ ആദ്യത്തെ പോലെ തന്നെ എത്തിക്കുന്നു, താഴത്തേക്ക് ഇറക്കുന്നു. അപ്പോൾ അവിടെ ഓക്കെ. ഇനി നമുക്ക് ഈ ഒറ്റ കട്ടങ്ങൾ ശരിയാക്കാം. അത് കറക്റ്റാണ് ഇരിക്കുന്നത്, പക്ഷേ അതിൻ്റെ ഓർഡർ വ്യത്യാസമുണ്ട്. യെല്ലോ ഇവിടെ വന്നായിരുന്നെങ്കിൽ ഓറഞ്ച് ഇവിടെ, ഗ്രീൻ ഇവിടെ ആണെങ്കിൽ ഇത് കറക്റ്റാണ്, പക്ഷേ വ്യത്യാസമുണ്ട്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ ജസ്റ്റ് ഒന്ന് റൊട്ടേറ്റ് ചെയ്യണം. അത് ജസ്റ്റ് ഒന്ന് താഴത്തേക്ക് എത്തിക്കുക, അതിന് ലെഫ്റ്റിലേക്ക് കറക്കുക, മുകളിലേക്ക് എത്തിക്കുക. അപ്പോൾ ഇതൊന്ന് കറങ്ങി, റൊട്ടേഷൻ അതിൻ്റെ പൊസിഷൻസ് മാറി കളറിൻ്റെ. ദെൻ നമ്മളതിനെ പഴയ പോലെ തന്നെ, ഇപ്പോൾ പഴയ പോലെ റൈറ്റിലേക്ക് എത്തിക്കുക, താഴത്തേക്ക് എത്തിക്കുക. അപ്പം മുകളിലെ ഭാഗം എല്ലാം ഓക്കെ, മുകളിലെ ഭാഗം ഓക്കെ ആയ പോലെ നമുക്ക് ഇവിടെ എല്ലാം ഓക്കെ ആയി. അതായത് ഏത് കളറാണോ സെൻറ്റർ, സെൻറ്റർ ഒരിക്കലും മാറില്ല. അപ്പോൾ ഏത് കളറാണോ സെൻറ്റർ, ആ സെൻറ്ററിൻ്റെ സെയിം കളർ മുകളിൽ വന്നു. നമ്മുടെ ഈ ഒരു ഭാഗം മൊത്തം ശരിയായി. ഇനി നമുക്ക് ശരിയാക്കാനുള്ള ഈ ഭാഗമാണ്, സെക്കൻഡ് ആണ്, സെക്കൻഡ് ഭാഗമാണ് നമുക്ക് ശരിയാക്കാനുള്ളത്. അത് ശരിയാക്കണമെങ്കിൽ നമ്മൾ ഇത് കഴിഞ്ഞു, ഇതിൻ്റെ യെല്ലോ സെക്ഷൻ കഴിഞ്ഞു, നമ്മൾ നേരെ താഴത്തേക്ക്. ഇനി അത് മുകളിലേക്ക് വരില്ല, ഇനി അതിലൊരു ചേഞ്ചും വരാൻ പാടില്ല. അപ്പോൾ അതുകൊണ്ട് നമ്മൾ താഴത്തേക്ക് പിടിച്ചു. ഇനിയാണ് നമുക്ക് ഇക്വേഷൻസ് വരുന്നത്. ഞാൻ ആദ്യം പറഞ്ഞ പോലെ, ആദ്യം പറഞ്ഞ ചെറിയൊരു കാര്യം കൂടെ നമ്മൾ ഓർക്കണം. ഇത് അപ്പർ സൈഡ് യു, ഇത് ലെഫ്റ്റ് സൈഡ് എല്ല്, ഇത് റൈറ്റ് സൈഡ് ആറ്, ഇത് ഫ്രണ്ട് എഫ്, ഇത് ബാക്ക് ബി. അപ്പോൾ ഒരു കാര്യം ഇതിനകത്തിന് കൂടുതൽ വന്നു പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഫ്രണ്ട് എഫ് എന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ എഫ് ക്ലോക്ക് വൈസ് ഡയറക്ഷൻ, അതായത് ഫ്രണ്ട് ക്ലോക്ക് വൈസ് ഡയറക്ഷൻ. എഫ് ഐ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എഫ് ആൻറ്റി ക്ലോക്ക് വൈസ് ഡയറക്ഷൻ. അതാണ്, അത് നമ്മൾ ഓർക്കണം. ഇനി എല്ലാം അതിൻ്റെ അൽഗോരിത്തം വരുന്നത് ആ ഈ എഫ് എഫ് ഐ അതുപോലെ യു ഐ എൽ ഐ അങ്ങനെയാണ് പറയുന്നത്. അപ്പം ജസ്റ്റ് ഒന്നുമില്ല, ഫ്രണ്ടിനെ ക്ലോക്ക് വൈസ് ഡയറക്ഷൻ തിരിക്കണതിന് എഫ്, ആൻറ്റി ക്ലോക്ക് വൈസ് ആണെങ്കിൽ എഫ് ഐ, അതുപോലെ അപ്പർ സൈഡിനെ ക്ലോക്ക് വൈസ് ഡയറക്ഷൻ തിരിച്ച യു, ആൻറ്റി ക്ലോക്ക് വൈസ് ഡയറക്ഷൻ അതിരിക്കണമെങ്കിൽ യു ഐ, അതുപോലെ ലെഫ്റ്റും റൈറ്റും. റൈറ്റ് ആറ് ക്ലോക്ക് വൈസ് ഡയറക്ഷൻ, ആൻറ്റി ക്ലോക്ക് വൈസ് ഡയറക്ഷൻ വരുന്നത്, അതുപോലെ ലെഫ്റ്റ് എല്ലും എൽ ഐയും, പിന്നെ അതുപോലെ ബാക്ക് ബിയും ബി ഐ. പക്ഷെ നമുക്ക് ബി ഐയുടെ ആവശ്യം വരുന്നില്ല, ബി മാത്രം നമ്മൾ ചെയ്യുന്നുള്ളൂ. ഇനി വരുന്നത് നമ്മളിപ്പം അടിഭാഗം ആ സെയ് കളർ ശരിയാക്കിയത് ഭാഗം താഴത്തേക്ക് വയ്ക്കുന്നു. ദെൻ നമ്മൾ ശരിയാക്കാൻ പോകുന്ന ഈ ഒരു സെക്ഷൻ, ഈ സെക്കൻഡ് സെക്ഷനാണ്. അപ്പോൾ അങ്ങനെ നോക്കുവാണെങ്കിൽ നമ്മൾ ആദ്യം ഒരു കളർ എടുക്കുന്നു. അപ്പോൾ ഞാൻ ഓറഞ്ചും ഗ്രീനും എടുത്തു. ഓറഞ്ചും ഗ്രീനും ഉള്ളൊരു കട്ട, അതായത്
ഇവിടെ ഇങ്ങനെ സെയിമിൽ ഓറഞ്ചും ഗ്രീനും ഉള്ള ഒരു ഘട്ടം, അതാണ് ഇവിടെ വരേണ്ടത്. ഇവിടെ ഗ്രീൻ വരണം, ഇവിടെ ഓറഞ്ച് വരണം, അപ്പോൾ ഇത് ഫിക്സ് ആവുള്ളൂ. അപ്പോൾ നമ്മൾ നോക്കണം ഇവിടെയാണ് ഉള്ളത്. അപ്പോൾ ഇത് ഇവിടെ ഉണ്ട് ഓറഞ്ചും ഗ്രീൻ. അപ്പോൾ അതിൻ്റെ സെയിം കളർ, ഇത് ഇവിടെ ഏത് കളറാണോ അതിൻ്റെ മുകളിൽ കൊണ്ടുവയ്ക്കാം. കൊണ്ടുവച്ചിട്ട് നമ്മൾ ഇത്, ഇതെൻ്റെ ഫേസ്, ഇപ്പോൾ ഞാൻ ക്യാമറയുടെ തിരക്കുന്നത് ഇതെൻ്റെ ഫേസ്, ഇത് അപ്പർ, ഇത് റൈറ്റ്, ലെഫ്റ്റ്, ഇത് ഫ്രണ്ട്. ഓക്കെ, അപ്പോൾ നീ ചെയ്യേണ്ടതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഇനിയുള്ള ഇക്വേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഈ ഒരു ഘട്ടനെ നമുക്ക് റൈറ്റ് സൈഡിലേക്കാണ് കൊണ്ടുവരേണ്ടത്. റൈറ്റ് സൈഡിലേക്ക് കൊണ്ടുവരുന്ന ഇക്വേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, യു യു എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അപ്പർ ഭാഗം ക്ലോക്ക് വൈസ് ഡയറക്ഷനിൽ, ആറ് ആറ് റൈറ്റ് സൈഡ് ക്ലോക്ക് വൈസ് ഡയറക്ഷൻ. യു ഐ അപ്പോൾ അപ്പർ അപ്പർ ആൻറ്റി ക്ലോക്ക് വൈസ് ഡയറക്ഷൻ. പിന്നെ ആർ ഐ അപ്പോൾ റൈറ്റ് സൈഡ് ആൻറ്റി ക്ലോക്ക് വൈസ് ഡയറക്ഷൻ. പിന്നെ യു ഐ പിന്നെയും യു ഐ അപ്പോൾ അപ്പർ വീണ്ടും ആൻറ്റി ക്ലോക്ക് വൈസ് ഡയറക്ഷൻ. എഫ് ഐ അപ്പോൾ ഫേസ് ആൻറ്റി ക്ലോക്ക് വൈസ് ഡയറക്ഷൻ. ദെൻ യു യു അപ്പർ ക്ലോക്ക് വൈസ് ഡയറക്ഷൻ. എഫ് എഫ് ക്ലോക്ക് വൈസ് ഡയറക്ഷൻ. അപ്പോൾ നമ്മുടെ ഗ്രീൻ ഇവിടെ എത്തി, നമ്മൾ അവിടെ ഇരുന്ന ഗ്രീൻ ഇവിടെ എത്തി, ഗ്രീനും ഓറഞ്ചും ഇപ്പോൾ കറക്റ്റായി. ഇനി നമ്മൾ അടുത്തതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഇതിപ്പോൾ നമ്മുടെ ഓട്ടോമാറ്റിക്കായിട്ട് ഇവിടെ റെഡും ബ്ലൂവും ശരിയായി കിടക്കുകയാണ്. നമ്മൾ ഇതുപോലെ തന്നെ ആണ് ഇത് മാറിക്കിടക്കുകയാണ്, ഇതേപോലെ തന്നെ ചെയ്താൽ മതി. പിന്നെ വരുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, നമുക്ക് ബ്ലൂവും ഓറഞ്ചും. അപ്പോൾ ഈ കട്ട് ഇവിടെ വന്നിട്ടുണ്ടെങ്കിൽ ഇത് കറക്റ്റാവും. അപ്പോൾ അതിനെ ഇതിനെ ലെഫ്റ്റ് സൈഡിലേക്ക് എത്തിക്കണമെങ്കിൽ നമുക്ക് വേറൊരു ഇക്വേഷൻ ഇക്വേഷൻസ് എല്ലാം ഞാൻ സ്ക്രീനിൽ കാണിച്ചു തരാം. നിങ്ങളത് ജസ്റ്റ് ഒന്ന് സ്ക്രീൻഷോട്ട് എടുക്കുക, അങ്ങനെ എന്തെങ്കിലും ചെയ്ത് വയ്ക്കുക, അല്ലെങ്കിൽ എവിടെയെങ്കിലും നോട്ട് ചെയ്ത് വയ്ക്കുക. അപ്പോൾ അത് വെച്ചിട്ടാണ് ബാക്കിയുള്ള കാര്യങ്ങൾ വരുന്നത്. അപ്പോൾ നമുക്ക് ഇതിനെ ഇവിടെ എത്തിച്ചാൽ മതി. അപ്പോൾ ലെഫ്റ്റ് സൈഡിലേക്ക് എത്തിക്കണമെങ്കിൽ, ഇപ്പോൾ നമ്മൾ ചെയ്തതിൻ്റെ ഓപ്പോസിറ്റാണ് എല്ലാം ചെയ്യേണ്ടത്. അതായത് ആദ്യം നമ്മൾ യു ആയിരുന്നു കൊടുത്തത്. ഈ കേസിൽ വരുമ്പോൾ നമ്മളത് യു ഐ എൽ ഐ ലെഫ്റ്റ് സൈഡ് ആൻറ്റി ക്ലോക്ക് വൈസ് ഡയറക്ഷൻ. ദെൻ യു എൽ യു എഫ് യു ഐ എഫ് ഐ. ഇപ്പോൾ അതും കഴിഞ്ഞു. ഇനി നമുക്ക് ഇനിയുള്ള ഒരെണ്ണം റെഡും ഗ്രീനുമാണ്. നമ്മൾ നോക്കുക റെഡും ഗ്രീനും ഇവിടെ ഉണ്ടോ നോക്കാം. അപ്പോൾ റെഡും ഗ്രീനും ഇവിടെ ഉണ്ട്, നമ്മൾ ജസ്റ്റ് ഇവിടെ കൊണ്ട് വെച്ചു. പക്ഷെ നമ്മൾ ഏത് കളറാണോ അതിൻ്റെ മുകളിൽ തന്നെ കൊണ്ടുവയ്ക്കാം. എന്നിട്ട് ഇനി ഇപ്പുറത്തേക്ക് എത്തിക്കണേന് യു ആർ യു ഐ ആർ ഐ യു ഐ എഫ് ഐ യു എഫ്. നമുക്ക് എല്ലാം സാധിച്ചു. അടിഭാഗം മാറിയിട്ടില്ല, താഴത്തെ ഭാഗം ശരിയായി. ദെൻ മുകളിൽ വരുന്നത് മൂന്ന് മൂന്ന് കാര്യങ്ങളാണ്. ഇനി മൂന്ന് ചാൻസസ് ആണ് വരാൻ പോകുന്നത്. ഒന്നില്ലെങ്കിൽ ഈ ഒരു സെക്ഷൻ ഇങ്ങനെ നേരെ വരും, ഇല്ല എങ്കിൽ ഒരു ഈ ഈ മൂന്ന് കട്ടകളും സെയിം ആയിരിക്കും, ബാക്കിയെല്ലാം വേറെ വ്യത്യാസം ഉണ്ടായിരിക്കും. അതല്ലെങ്കിൽ ഈ സെൻറ്ററിൽ മാത്രം സെയിം കളറും ബാക്കിയെല്ലാം വ്യത്യാസമായിരിക്കും. ഈ മൂന്ന് ചാൻസ് ഈ ഒരു സ്റ്റേജ് കഴിഞ്ഞ് ഈ സ്റ്റേജിലേക്ക് എത്തുമ്പോൾ മുകളിൽ വരുള്ളൂ. അപ്പോൾ ഇത് മൂന്നിന് മൂന്ന് രീതിയാണ്, ഞാനത് കാണിച്ചു തരാം. ഫസ്റ്റ് ഞാനിത് ഈ സ്ട്രെയിറ്റ് വരുന്നത് എങ്ങനെയാണെന്ന് കാണിച്ചുതരാം. സ്ട്രെയിറ്റ് വരുമ്പോൾ ഈ ഭാഗം മുകളിലേക്ക് പിടിക്കാം. അപ്പോൾ ഇതെപ്പോഴും ഇങ്ങനെയാണ് പിടിക്കേണ്ടത്, ഇതൊരിക്കലും ഇങ്ങനെ പോരുത്. നമുക്കിത് ജസ്റ്റ് ഇങ്ങനെ ഈ ലൈൻ ഇങ്ങനെ കിട്ടണം. എന്നിട്ട് ഈ ഭാഗം നമ്മൾ ഈ ഭാഗം അല്ലെങ്കിൽ ഈ ഭാഗം നമ്മൾ നമ്മുടെ നേരെ പിടിക്കുന്നു. ദെൻ അതിന് ഇക്വേഷൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ എഫ് ആർ യു ആർ ഐ യു ഐ എഫ് ഐ. അപ്പോൾ വേറെ ഒന്നും മാറിയിട്ടില്ല, ഇതിൻ്റെ സെക്ഷൻ ഇത് മാറി. ഇനിയൊരു കേസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഇനി അത് ചെയ്ത് കഴിയുമ്പോൾ വരുന്നത് ഒന്നില്ലെങ്കിൽ കുരിശ്, ഒരു ജസ്റ്റ് ഒരു കുരിശിൻ്റെ ഷേപ്പിൽ. അതേപോലെ ആ കുരിശിൻ്റെ ഷേപ്പാണെങ്കിൽ അതിൻ്റെ ഈ സൈഡിലായിരിക്കണം ഈ കുരിശിൻ്റെ സെയിം കളർ. ഇപ്പോൾ വൈറ്റ് ആണ് ഈ കുരിശിൻ്റെ ഷേപ്പിൽ വന്നിട്ടുണ്ടെങ്കിൽ ആ വൈറ്റ് തന്നെ ഇവിടെയോ അല്ലെങ്കിൽ ഈ കുരിശിൻ്റെ ഇവിടെയോ ഉണ്ടായിരിക്കണം. ഈ കേസിൽ നമുക്ക് ഇവിടെയാണ് വന്നിരിക്കുന്നത്. അതല്ലെങ്കിൽ അല്ലാത്തൊരു കേസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളൊരു ഈ ക്രോ ഈ ഒരു ക്രോസ് തന്നെ അതിൻ്റെ ഈ ഒരു കട്ടയും കൂടി സെയിം ആയിരിക്കും. അതായത് ഒരു മീനിൻ്റെ ഷേപ്പ് എന്നൊക്കെ നമുക്ക് പറയാം. ഈ ഒരു ഇതും കൂടി മൂന്ന് സ്റ്റേജ്, അത് ഒന്നിലേക്ക് ഒന്ന് ക്രോസ്, അതിൻ്റെ കൂടെ ഇവിടെ സെയിം കളർ. ഇപ്പോൾ ഇത് വൈറ്റ് ആണെങ്കിൽ ഈ ക്രോസ്, ഈ ക്രോസിൻ്റെ കൂട്ടത്തിൽ ഇവിടെയും വൈറ്റ്, അല്ലെങ്കിൽ ഈ ക്രോസിൻ്റെ കൂട്ടത്തിൽ താഴെ വൈറ്റ്,
അതല്ലെങ്കിൽ ഞാൻ പറഞ്ഞ പോലെ ആ ഒരു മീനിൻ്റെ ഷേപ്പ് പോലെ ഇങ്ങനെ വരും. ഈ കേസ് അപ്പം അങ്ങനെയാണ് പിടിക്കേണ്ടത്. അപ്പം ഇങ്ങനെ വന്നാലും നമ്മൾ ഇപ്പോൾ കുരിശ് ഇതിപ്പോൾ ഇവിടെ അല്ലേ, ഇപ്പോൾ ഈ കുരിശിൻ്റെ കൂട്ടത്തിൽ ഇവിടെ വൈറ്റ് വന്ന രീതിയിൽ നമ്മളിങ്ങനെ പിടിക്കുന്നു. എന്നിട്ട് നമ്മൾ ഇത് ഫേസ് വയ്ക്കുന്നു. ഇനി വരുന്ന ഇക്വേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആർ യു ആർ ഐ യു ആർ യു യു ആർ ഐ. അപ്പം വീണ്ടും ആ കുരിശിൻ്റെ ഷേപ്പ് തന്നെയാണ്. അപ്പോൾ നമ്മൾ നോക്കുക, ഇതിപ്പോൾ ഇങ്ങനെ പിടിച്ചാലും ശരിയാണ്, ഇങ്ങനെ പിടിച്ചാലും ശരിയാണ്, അതുകൊണ്ട് നമ്മൾ എങ്ങനെ പിടിച്ചില്ല. പക്ഷേ ഇങ്ങനെ പിടിച്ചാലും ഓക്കെ. എന്നുണ്ട് ഇവിടെ വന്നു കുരിശും ഈ സൈഡും, അല്ലെങ്കിൽ കുരിശും താഴത്തെ സൈഡും വരും, അല്ലെങ്കിൽ ഈ ഒരു മീൻ പോലൊരു ടൈപ്പിൽ വരും. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഇനി നമ്മൾ ആർ യു ആർ ഐ യു ആർ യു യു ആർ ഐ. ഇപ്പോൾ വേറെ ഒന്നും മാറിയിട്ടില്ല. ഇവിടെ ഇവിടെ ഇങ്ങനെ വന്നു, ഈ സെയിം ഒന്നോളം തന്നെ. ഇതിപ്പോൾ നമ്മൾ കുരിശിൻ്റെ തന്നെ കണക്ക് കൂട്ടിയാൽ മതി, ഈ സെയിം മാറി വന്നതാണ്. അപ്പോൾ നമ്മൾ കട്ട് നോക്കാം. അപ്പോൾ ഇത് ഇവിടെ പിടിച്ചു, ഇവിടെ പിടിച്ചു, ആർ യു ആർ ഐ യു ആർ യു യു ആർ ഐ. വീണ്ടും കുരിശിൻ്റെ തന്നെ. അപ്പോൾ നമ്മൾ വീണ്ടും റിപ്പീറ്റ് ചെയ്തു, ആർ യു ആർ ഐ യു ആർ യു യു ആർ ഐ. ഇപ്പോഴും വീണ്ടും സെയിം തന്നെ. വീണ്ടും നമ്മൾ സെയിം ഒന്ന് റിപ്പീറ്റ് ചെയ്യുക. അപ്പോൾ അത് റിപ്പീറ്റ് ചെയ്ത് വരുമ്പോൾ നമുക്ക് അവസാനം ചിലപ്പോൾ നേരെ ഫിക്സ് ആവും, ഫുള്ളി കളർ സെയിം ആവും, അല്ലെങ്കിൽ ഇതാണ് ഞാൻ പറഞ്ഞ ആ ഒരു ഷേപ്പ്, ഒരു മീനിൻ്റെ ഷേപ്പ് എന്ന് പറഞ്ഞാൽ ഈ ഒരു ഷേപ്പിൽ വരും. ഈ ഒരു ഷേപ്പിൽ വന്നാൽ വീണ്ടും സെയിം ഇക്വേഷൻ, ആർ യു ആർ ഐ യു ആർ യു യു ആർ ഐ. വീണ്ടും നമുക്കത് ഒന്നുകൂടെ കിട്ടി, സെയിം തന്നെ. ഇത് മുകളിലേക്ക് പിടിക്കുക, ആർ യു ആർ ഐ യു ആർ യു യു ആർ ഐ. അപ്പോൾ നമുക്ക് ടോപ്പിൽ ഭാഗം കറക്റ്റ്. ഇനി നമുക്ക് ഈ ഒരു സെക്ഷൻ മാത്രമേ ഇനി ശരിയാക്കാനുള്ളൂ. അപ്പോൾ നമ്മൾ ജസ്റ്റ് എങ്ങോട്ടും ഒന്ന് തിരിച്ചു നോക്കാം, എവിടെയെങ്കിലും ജസ്റ്റ് മാച്ച് ആവുന്നുണ്ടോ. ഇപ്പോൾ ഒരിടത്തും മാച്ച് ആവുന്നില്ല. ഈ ഒരു ഭാഗം മാത്രം കുറച്ച് ഇതായി, ഇനി ഒരു മാത്രം ശരിയായി. അപ്പോൾ ഇത് ഇങ്ങനെ തന്നെ വയ്ക്കാം. അപ്പോൾ കുറച്ച് ശരിയായ ഭാഗം നമ്മൾ പുറകോട്ട് പിടിക്കാം. ദൻ ഇനി വരുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇക്വേഷൻ നമ്മളിത് അടിയിലൊന്നും മാറിയിട്ടില്ല. ശരിയായ ഭാഗം മുകളിലേക്ക് വയ്ക്കുന്നു, ഇത് താഴേക്ക് വയ്ക്കുന്നു, പിന്നെ നമ്മുടെ ബാക്കി ഭാഗങ്ങൾ താഴെ തന്നെ വയ്ക്കുന്നു. ഇനി ഇവിടെ കുറച്ച് ശരിയായിട്ടുണ്ട്, അതുകൊണ്ട് ഇത് ഞാൻ പുറകോട്ട് പിടിക്കാം. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആർ ഐ എഫ് ആർ ഐ ബി ബി ആർ എഫ് ഐ ആർ ഐ ബി ബി ആർ ആർ സോറി യു ഐ. ഇപ്പോൾ കണ്ടോ, ഇപ്പോൾ ഒരു സൈഡ് ശരിയായി, അതുപോലെ ബാക്കി മൂന്ന് സൈഡിൻ്റെ ഇനി ഓരോന്ന് ശരിയാവുന്നുള്ളൂ, ഓരോന്ന് ശരിയാവുന്നുള്ളൂ. അപ്പോൾ ഈ ഒരു സ്റ്റേജിൽ എത്തിയിട്ടുണ്ടെങ്കിൽ അവസാനം ഇത് തീർന്നു. ഇനിയിപ്പോൾ ഒറ്റ സ്റ്റേജിൽ ഇത് ഫിക്സ് ആവും. ചിലപ്പോൾ ആ അവസാനത്തെ സ്റ്റേജ് ഒന്നോ രണ്ടോ പ്രാവശ്യം കാണിക്കും, റിപ്പീറ്റ് ചെയ്യേണ്ടി വരും. എന്നാലും ഇതാണ് ഫൈനൽ. ഇനി നമ്മൾ വന്നിട്ടുണ്ടെങ്കിൽ ഇനിയുള്ളത് ഇത് നമ്മൾ ശരിയായ ഭാഗം അടിയിൽ പിടിക്കുന്നു, ശരിയായ ഭാഗം മുകളിൽ വയ്ക്കുന്നു, ബാക്കി എല്ലാം ഇങ്ങനെ തന്നെ നിൽക്കുന്നു, അത് പിന്നെ ഒരു ശരിയായ ഭാഗം പുറകിൽ ഏറ്റവും പുറകിൽ വയ്ക്കുന്നു. പിന്നെ എഫ് എഫ് യു എൽ ആർ ഐ എഫ് എഫ് എൽ ഐ ആർ യു എഫ് എഫ്. നമ്മുടെ ക്യൂബ് ഫിക്സ് ആയിരിക്കുകയാണ്. നിസ്സാരമായിട്ടുള്ളൊരു ഈ ഇക്വേഷൻസ് മാത്രം വെച്ച് നമുക്ക് ചെയ്യാൻ പറ്റും, അല്ല ഇക്വേഷൻ അല്ലാതെയും ചെയ്യാൻ പറ്റുന്നതാണ്. ഇതിപ്പോൾ നമുക്ക് എളുപ്പത്തിൽ ചെയ്യുന്നൊരു ഇക്വേഷൻ വെച്ചിട്ടുള്ളതാണ് ഞാനിപ്പോൾ പറഞ്ഞത്. നമുക്ക് നിസ്സാരം മൂന്നോ നാലോ ഇക്വേഷൻസ് പഠിച്ചിട്ടുണ്ടെങ്കിൽ, ഓർത്ത് വയ്ക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ നമുക്ക് സുഖമായിട്ട് റുബിക്സ് ക്യൂബ് ഫിക്സ് ചെയ്യാം. നമ്മൾ പണ്ട് ചിന്തിച്ച പോലെ ഭയങ്കര പാടായിട്ടുള്ള കാര്യങ്ങളൊന്നുമല്ല, വളരെ നിസ്സാരമായിട്ടുള്ള ഒന്നോ രണ്ടോ ദിവസം കൊണ്ട് പെട്ടെന്ന് തന്നെ പഠിക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ്. ആ ഇക്വേഷൻസ് എവിടെയൊക്കെ യൂസ് ചെയ്യണം എന്നുള്ളത് മാത്രം ചിന്തിച്ചാൽ മതി.